നമസ്കാരം. കൊച്ചി പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. പ്രതിപക്ഷമായാലും ഭരണപക്ഷം പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് 100 കൂട്ടം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്, ഓടി വിളിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷവും ബി ജെ പി എന്ന പറയുന്ന പാർട്ടിയും എന്താണ് ഇവിടെ ചെയ്യുന്നത്? രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. ഇവിടെ ജനങ്ങളാണ് പാവപ്പെട്ട ജനങ്ങൾ. നിങ്ങൾക്ക് വോട്ട് തരേണ്ട, ഇനി നിങ്ങളെ ജയിപ്പിക്കേണ്ട ജനങ്ങളാണ് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നത്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എവിടെയാണ്, അവർ പറഞ്ഞറിയാം ശ്വാസം മുട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ മരിക്കുകയും കൂടെ ചെയ്തു. ശ്വാസം മുട്ട് ഉണ്ടായിരുന്ന ഒരാൾ ഈ ഒരു പ്രശ്നം കാരണം, രൂക്ഷമായി പ്രശ്നങ്ങൾ കാരണം മരണപ്പെടുകയുണ്ടായി. അതിൻ്റെ ഒരു വിവാദം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ. പുള്ളി നല്ലൊരു ജനപ്രതിനിധിയാണ്. പല ഇടപെടലുകളും എനിക്ക് ഇഷ്ടമാണ്. പല കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ ഇന്നലത്തെ ആ പ്രസംഗം എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം താങ്കൾ തനി രാഷ്ട്രീയക്കാരനായിട്ടാണ് ഇന്നലെ അവിടെ സംസാരിച്ചത്. എന്താണ് താങ്കൾ പറഞ്ഞത്? കേരള സർക്കാർ ഇവിടെ വന്ന് അപേക്ഷിക്കൂ. എന്താണ് താങ്കളൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത്, നമ്മൾ ജനങ്ങളുടെ ഒരു പ്രതിനിധി ആവാൻ ചാൻസ് ഉള്ള, ജനങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. ആ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. താങ്കളുടെ ഇന്നലത്തെ ആ ഒരു പരാമർശം ഒട്ടുമേ ശരിയാകില്ല. തനി തറ രാഷ്ട്രീയക്കാരൻ്റെ ലൈനായിപ്പോയി സുരേഷ് ഏട്ടാ, പറയാതിരിക്കാൻ വയ്യ. താങ്കളിപ്പോൾ എൻ്റെ ഈ പ്രദേശത്താണ് മത്സരിക്കുന്നത്, ഞാൻ തീർച്ചയായും താങ്കൾക്ക് വോട്ട് തരും, വോട്ട് തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്നും അത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഈ പറയുന്ന വീഡിയോ താങ്കൾ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് താങ്കൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും അത് പാടില്ല. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടുത്തെ ഇപ്പോൾ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആരാണ് പിന്നെ സഹായിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളെ? ജനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ജനങ്ങളെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കായാലും നിങ്ങൾ ഇനി അടുത്ത് ജയിക്കണമെങ്കിൽ ഈ ശ്വാസം മുട്ട് അനുഭവിക്കുന്നവർ വോട്ട് ചെയ്താലേ നിങ്ങൾ ജയിക്കുകയുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് നിർത്തൂ. അവിടുത്തെ ആൾക്കാരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പ്രതികരിക്കൂ. അതാണ് വേണ്ട. അല്ല വന്ന് അപേക്ഷിക്കൂ എന്നൊക്കെ പറയുന്ന ലൈൻ തനി തറ. ഞാൻ ഇതേക്കാലും ഇനി സംസാരിക്കുന്നവരാണ്. പക്ഷേ താങ്കൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. തനി തറ രാഷ്ട്രീയക്കാരുടെ ലൈനിലാണ് താങ്കൾ ഇന്നലെ അവിടെ പ്രസംഗിച്ചത്. വേണ്ട ഇടപെടലുകൾ നടത്താൻ കേന്ദ്രത്തിനോട് പറയാൻ അത്ര അടുപ്പോടെ നിങ്ങളത് ചെയ്യൂ. എനിക്കിവിടുത്തെ ഈ പ്രോട്ടോകോൾ എന്ന് പറയില്ല, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാലേ കേന്ദ്രം ഇടപെടാവുള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ വശങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുക കേന്ദ്രം ഇടപെട്ട്? ഇതിപ്പം ഇവിടുത്തെ ഭരണകക്ഷിയുടെ വീഴ്ചയാണ് ഉറപ്പായിട്ട്. അത് 100% അത് തന്നെയാണ്. അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അവർ അറിയാമല്ലോ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് അവർ പോകുന്നത്. അവർക്ക് അതിനെ എന്നെ ഓടി മുഴിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ കാര്യം വിടുവോ? കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ ചേട്ടാ? അപ്പോൾ കേന്ദ്രത്തിന് എന്ത് ഇടപെടാം? ഇവിടെ ഗവർണർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലേ? വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ മണ്ഡലങ്ങൾ വിളിച്ച് പറയുന്ന ഒരു ഗവർണർ അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും? അയാളിവിടെ ഉണ്ടാ? കേരളത്തിൽ ഇത്രയും വലിയൊരു വിഷയം നടക്കും, അയാളുടെ ഒരു പ്രതികരണവും ഞാൻ കണ്ടില്ല. വല്ലാത്ത കഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു വീഡിയോ വളരെ ശാന്തമായി പറഞ്ഞത് എനിക്ക് സുരേഷ് ഏട്ടൻ്റെ എത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം സുരേഷ് ഏട്ടൻ ആ ഒരു തറ രാഷ്ട്രീയക്കാരൻ്റെ ലെവലിലോട്ട് പോകാതെ താങ്കൾ സാധാരണ ജനങ്ങളെ സഹായിക്കാറുള്ള രീതിയിൽ സഹായിക്കൂ. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതിരിക്കും. ദേവി, താങ്ക് യു.